നമസ്കാരം. സിനിമാ താരം ലക്ഷ്മിപ്രിയയുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ ജാതിയുടെ മതത്തിന്റെ പേരിലുള്ള വേർതിരിവുണ്ടെന്ന് പരക്കെ പറയപ്പെടുന്നുണ്ട്. അതിനെ ലക്ഷ്മിപ്രിയ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. സിനിമയിൽ ഒരു ജാതീയപരമായിട്ടുള്ളൊരു വേർതിരിവാണ് എന്ന്, വേർതിരിവുണ്ട് എന്നിട്ട് വലിയ മഹാ നടന്മാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തോ എനിക്ക് അങ്ങനൊരു അഭിപ്രായമില്ല. ഞാൻ ഒരാളെയും ഒരുവൻ്റെ ജാതിയുടെ അടിസ്ഥാനത്തിലോ ഒരുവൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒരുവൻ്റെ നിലപാടുകളുടെ അടിസ്ഥാനത്തിലോ ഒരാളെ പോലും വേർതിരിച്ച് കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളൊരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിലപാടുകളുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ വളരെ ശക്തമായിട്ട് നേരിട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ എന്നെ അറിഞ്ഞുപോലും കൂടാത്ത ആൾക്കാർ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഞാൻ എന്താണ്? ഇപ്പോഴാണല്ലോ ഞാൻ എഴുതാൻ തുടങ്ങിയതും. എഴുത്തിൽ വലിയ പുലിയാണ്, ഭയങ്കര ചർച്ചക്കാരിയാണ്, സൈബർ ആക്രമണം നേരിടുന്ന വ്യക്തിയാണെന്നൊക്കെ പറയാൻ തുടങ്ങിയത് ഇപ്പോഴല്ലേ. ഇതിനൊക്കെ മുമ്പ് എനിക്ക് അങ്ങനത്തെ യാതൊരു മുഖവും ഇല്ലല്ലോ. ആ ഒരു സമയത്ത് പോലും പിന്നെ എന്താ പറയുക, എന്നെക്കുറിച്ച് എന്നെ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭയങ്കര അഹങ്കാരിയാണ്, ഭയങ്കര ദേഷ്യക്കാരിയാണ്, അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാനെന്നൊക്കെ. പിന്നീട് ഞാൻ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ആൾക്കാർ സിനിമയിൽ എപ്പോഴെങ്കിലും അഭിനയിക്കാൻ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, അയ്യോ ലക്ഷ്മി ഇത്ര സിമ്പിളായിട്ടുള്ള ഒരാളായിരുന്നോ, ഇങ്ങനെ ഒരാളെ കുറിച്ചാണോ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പറഞ്ഞതെന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ പാർവതിയെപ്പോലുള്ള ആൾക്കാരുടെയൊക്കെ നിലപാടുകളും അഭിപ്രായങ്ങളൊക്കെ ശബ്ദം ഉയർന്നു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ തന്നെ പല കാര്യങ്ങൾക്കും, സിനിമയിൽ നിന്ന് അങ്ങനെ മോശമായിട്ടുള്ള അനുഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എന്ന് വെച്ചാൽ പറഞ്ഞ പ്രതിഫലം തരാതിരിക്കുക, നമുക്ക് സമയത്ത് വണ്ടി തരാതിരിക്കുക, വർക്ക് കഴിഞ്ഞാലും നമ്മൾ കാത്തിരിക്കേണ്ടി വരിക, ഇങ്ങനെ ചെറിയ അസ്വാരസ്യങ്ങൾ എനിക്കുണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചിലപ്പം നടന്നൊക്കെ പോകുമ്പോഴത്തേനും എന്തെങ്കിലും മോശം കമൻസ് പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പം അന്നൊക്കെ വളരെ ചെറിയ കുട്ടിയും കൂടെ അല്ലേ, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നൊരു പ്രായമൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്ത് കേട്ടാലും നമ്മളെ കളിയാക്കിയാലും ഒന്നും നമ്മൾ അങ്ങനെ നമ്മുടെ ഈഗോ വർക്കൗട്ട് ആവുകയൊന്നുമില്ല. അപ്പോൾ ഈ എന്താ പറയുക, ഈ ശക്തമായിട്ടും വ്യക്തമായിട്ടും അഭിപ്രായം പറയുന്നവർ, അതായത് നിലപാടുള്ളവർക്ക് അവസരങ്ങൾ കുറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് ഒരു ജാതീയപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വേർതിരിവ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ സിനിമയിലേക്ക് വരുന്നത് 2005-2006 കാലഘട്ടത്തിലാണ്. നരനാണ് എൻ്റെ ആദ്യത്തെ സിനിമ. പലരും ഭാഗ്യദേവതയാണ്, കഥ തുടരുന്നതാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. ആ ഒരു കാലത്തെ ഞാൻ സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ മത അന്തരീക്ഷമല്ല നമ്മൾ ഇന്ന് കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു 5 വർഷമായിട്ട്, അതായത് സിനിമയുടെ മാറ്റം തുടങ്ങി എന്ന് പറയുന്ന കാലം തൊട്ടിട്ട് ഞാൻ സിനിമയിൽ അങ്ങനെ അത്ര വലിയൊരു സജീവമല്ല. എൻ്റെ ഡെലിവറി 2015 നവംബറിലായിരുന്നു എൻ്റെ ഡെലിവറി. അപ്പം മുതൽ ഞാൻ അതുവരെ വർക്കിംഗ് ആയിരുന്നു. അതിനുശേഷം സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെയാണ് ഞാൻ സിനിമയിലേക്ക് അഭിനയിക്കുന്നത്. പിന്നെ എനിക്ക് വളരെ ദൂരത്ത് അഭിനയിക്കാൻ പോകാൻ, മോള് സ്കൂളിലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ദൂരത്തേക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പ്രിമച്വർ ബേബിയൊക്കെ ആയിരുന്നു, അവളെ വളർത്തിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും കൊണ്ടൊക്കെ ഞാനിപ്പം ടി വി ഷോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ മാറി വന്ന ഒരു രാഷ്ട്രീയ മത വർഗീയ, അതും പറയണമല്ലോ, വർഗീയ സാഹചര്യം എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ എത്ര വർഗീയതയുണ്ടെങ്കിലും എത്ര രാഷ്ട്രീയമുണ്ടെങ്കിലും ഇവിടെ എന്തു തന്നെ ഉണ്ടെങ്കിലും ലക്ഷ്മിപ്രിയ ആവശ്യമുള്ളൊരു സിനിമയുണ്ടോ, അങ്ങനൊരു സിനിമയുണ്ടെങ്കിൽ ലക്ഷ്മിപ്രിയ വിളിച്ചിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും തീരെ ബോധവടുമല്ല, അതാണ് ശരി. സോഷ്യൽ മീഡിയയിൽ താരങ്ങൾക്ക് നേരെയുള്ള ബോഡി ഷെയ്മിങ് വളരെയധികം കൂടുതലാണ്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഒട്ടും നീതീകരിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യമാണ് ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത്. പുരുഷൻ്റെ ഫിസിക്കല്ല ഒരിക്കലും ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നത്.
പിന്നെ എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ 60 കിലോയിൽ നിന്നാണ് 88 കിലോയിലേക്ക് ഞാൻ എൻ്റെ പ്രഗ്നൻസിക്ക് ശേഷം മാറുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുകയും ഗുളികകൾ കഴിക്കുകയും അതിനെയൊക്കെ തുടർന്നുണ്ടായ സൈഡ് എഫക്ട്സ് കൊണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടാൽ മനസ്സിലായി കാണും, ബ്യൂട്ടി പാർലറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും എടുക്കാനായിട്ടുള്ളൊരു സാഹചര്യമില്ല. മീശയും തടിയൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറാനായിട്ട്, നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ മാറാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് തടിയൊക്കെ ഉള്ളൊരു സമയത്ത് തന്നെയാണ് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ പിന്നെ ക്യാമറയുടെ മുന്നിലേക്ക് വരുന്നത്. അതേ തുടർന്ന് ആനയാണ്, തടിച്ചിയാണ്, എന്തൊരു വണ്ണമാണ്, അതാണ് ഇതാണെന്നൊക്കെ ഉള്ള ബോഡി ഷേമിംഗ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതേ തുടർന്ന് വളരെ മെലിഞ്ഞിരുന്നു, ഒരു 65 കിലോയിലേക്കൊക്കെ ഞാൻ എത്തിയിരുന്നു. പിന്നെ വീണ്ടും ഈ ലോക്ക്ഡൗണൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും തടിയൊക്കെ വയ്ക്കാൻ തുടങ്ങി. പക്ഷേ സത്യത്തിൽ ആസ് എ മദർ, ആസ് എ സ്ത്രീ, ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ തടിച്ചിരിക്കുന്നതിലൊന്നും അല്ലെങ്കിൽ എൻ്റെ വയറ്റത്ത് സ്ട്രെച്ച് മാർക്സ് ഉണ്ട് എന്ന് പറയുമ്പോഴൊന്നും എനിക്കതിലൊരു യാതൊരു അഭിമാനക്കുറവില്ല. കാരണം ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത്, സ്ത്രീയുടെ ആഭരണം എന്ന് പറയുന്നത് അവർ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആ കുഞ്ഞ് എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ് എൻ്റെ അന്തസ്സും അഭിമാനവും ഒക്കെ. എനിക്ക് ദൈവം അങ്ങനെ ഒരു കഴിവ് തന്നു, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി. ആ ഒരു ബ്ലെസ്സിങ്സിനെ ഞാൻ വന്ദിക്കുന്നിടത്തോളം കാലം നിങ്ങളൊക്കെ എത്ര വലിയ ബോഡി ഷേമിംഗ് നടത്തിയാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അശ്വതി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഗർഭിണിയായ ഒരു സ്ത്രീയെ പരബ്രഹ്മത്തിന് തുല്യമായിട്ട് കാണുന്ന ആണ് ഇന്ത്യയുടെ കൾച്ചർ. സനാതന ധർമ്മത്തിൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ, സനാതന ധർമ്മ സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗർഭിണിയായ സ്ത്രീകളെ ഈശ്വരന് തുല്യം, സാക്ഷാൽ പരബ്രഹ്മത്തിന് തുല്യം കാണുന്ന അവസ്ഥയിലാണ് ഒരു ജിഹാദി എന്ന വാക്ക് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ കമൻറ്റ് വായിച്ചതാണ്, ജിഹാദി ഇങ്ങനെ ഒരു വാക്ക് എഴുതുകയും അശ്വതി വളരെ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരുന്നതും ഒക്കെ കണ്ടു. അപ്പോൾ ഒരു സ്ത്രീയെ ബഹുമാനിക്കാൻ അറിയാത്ത നിങ്ങൾ എന്ത് നവോത്ഥാനമാണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്? സാമൂഹിക നവീകരണത്തിന് വേണ്ടിയിട്ട് വനിതാ മതിൽ കെട്ടിയാൽ മാത്രം പോരാ, സ്ത്രീകളുടെ വളരെ ദുർബലമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ദുർബലമായ അവസ്ഥയിലൂടെയാണ് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. ആ അവസ്ഥയിൽ പോലും അവളെ ബഹുമാനിക്കാൻ സാധിക്കാത്ത, ആംബുലൻസിൽ പോലും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന കാലത്ത് നിങ്ങൾ എന്ത് സാമൂഹിക രാഷ്ട്രീയ മാറ്റം, എന്ത് നവോത്ഥാനമാണ് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്? നിങ്ങളൊക്കെ കൂടിയാണ് ഈ കേരളത്തെ, ഈ ഇന്ത്യയെ ഈ രീതിയിൽ വെറും ചവറാക്കി, അതായത് വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് ഇവിടെ സ്ത്രീ ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ പൂജിക്കുകയും സ്ത്രീയുടെ പാദപൂജയും ചെയ്തിരുന്ന ഒരു കാലമാണ്. ആ കാലത്തിനെ ഇങ്ങനെ അധപ്പതിച്ച്, എന്താ പറയുക, എൻ്റെ അമ്മയും പെങ്ങളും ഒഴിച്ചുള്ള എല്ലാ പെണ്ണുങ്ങളെയും എന്തനാവശ്യം പറയാം, ഏത് കുഞ്ഞു മക്കളെയും, 5 വയസ്സൊന്നുമില്ല, 3 വയസ്സൊന്നുമില്ല, ഏത് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയും എന്തും പറയാം, എന്തും ചെയ്യും, പബ്ലിക് ഫിഗർ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് നിങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ വേദന ഉണ്ടാവണം. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നയങ്ങളെ മാറ്റാനായിട്ട് തയ്യാറാവണം. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. താരങ്ങൾക്കടക്കം പലർക്കും പല രാഷ്ട്രീയമാണ്. സൈബർ ലോകത്ത് എതിർരാഷ്ട്രീയം സംസാരിക്കുന്നവർക്ക് നേരെ സൈബർ അറ്റാക്ക് നടത്തുക എന്ന പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതിനെ എങ്ങനെയാണ് ലക്ഷ്മിപ്രിയ കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ആൾക്കാരാണ്. ഓരോരുത്തർക്കും ഓരോ നിലപാടുകളുടെ പേരിലാണ്. ചിലർക്ക് ഇടതുപക്ഷ രാഷ്ട്രീയ അനുഭാവമായിരിക്കാം, ചിലർക്ക് വലതുപക്ഷമായിരിക്കാം, ചിലർക്ക് ഭാരതീയ ജനതാ പാർട്ടിയോടായിരിക്കാം, ചിലർ, ഞാൻ നേരത്തെ പല പ്രാവശ്യം ഇപ്പം തന്നെ പറഞ്ഞു, വിശ്വാസിയായിരിക്കാം, അവിശ്വാസിയായിരിക്കാം, ഒക്കെ ഓരോരുത്തരുടെയും അവരവരുടെ ശരികളാണ് അവരവർ എഴുതുന്നത്. അതിനെ നിങ്ങൾക്ക് നല്ല വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, ഈ അഭിപ്രായത്തെ ഖണ്ഡിക്കാം എന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ തെറിയും തെമ്മാടിത്തരം വരെ പൃഥ്വിരാജ് അടക്കമുള്ള ആൾക്കാരെ ഇത്ര വലിയ വാക്കുകൾ പറഞ്ഞിട്ട് ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ, ഏത് പാർട്ടിയുടെ ആളാണെങ്കിലും ഏത് ധർമ്മത്തിൻ്റെ വിശ്വാസികളാണെങ്കിലും ഏത് മൂല്യത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. കലാകാരൻ എന്ന് പറയുന്ന ആൾ തീർച്ചയായിട്ടും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലേ? അപ്പം കലാകാരനെ കുറച്ചും കൂടി ഒന്ന് ബഹുമാനിക്കണം. കലാകാരനെ ബഹുമാനിക്കണം എന്നല്ല, സമൂഹത്തെ, പൊതുസമൂഹത്തെ ബഹുമാനിക്കാനായിട്ട് കുറച്ചും കൂടി ഒന്ന് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇപ്പം എന്താ പറയുക, ഈ ഒരു പബ്ലിക് ഫിഗറൊന്നും ആകണം എന്നില്ല. ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണെങ്കിലും, സാധാരണക്കാരനായ ഒരു പുരുഷനാണെങ്കിലും, ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലും ഒക്കെ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള പദങ്ങൾ ദയവ് ചെയ്ത് ഉപയോഗിക്കരുത്. ഇന്ത്യയുടെ ഏത് രാജ്യത്ത് നടക്കും, ഇന്ത്യയുടെ പരമോന്നതമായ പദവി
അലങ്കരിക്കുന്ന ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രിയെ ഇത്രയും മോശം വാക്കുകൾ ഉപയോഗിക്കാം? അതുപോലെ തന്നെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ വളരെ മോശമായിട്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ തൊഴിൽ പോലും പറഞ്ഞ്, നമ്മുടെ ഒന്നും അച്ഛന്മാരൊന്നും വലിയ തൊഴിലുകൾ ചെയ്ത് വലിയ ഇത് ചെയ്തിട്ടുള്ള ആൾക്കാരൊന്നുമല്ല, ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ അച്ഛൻ ചായക്കാരനായിട്ടുണ്ടാവാം, അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പ്രധാനമന്ത്രിയല്ലേ, പിണറായി വിജയൻ സാറിൻ്റെ പിതാവ് പിന്നെ തെങ്ങ് കയറിയിട്ടുണ്ടാവാം, പിന്നെ അദ്ദേഹം ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അതിലാണ് ഞാൻ അഭിമാനം കാണുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ബി ജെ പി അനുഭവമോ എന്നോ ഒന്നും വേർതിരിവ് ഇങ്ങനെ തെറി പറയുന്നതിലില്ല. ഒരാൾ അച്ചീവ് ചെയ്തിട്ടുള്ള നേട്ടത്തെ അംഗീകരിക്കാനാണ് പഠിക്കേണ്ടത്, അല്ലാണ്ട് പണ്ട് അവരിങ്ങനെയായിരുന്നു. എൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, നീ വലിയ പ്രസംഗമൊന്നും പ്രസംഗിക്കേണ്ട, നീ പണ്ട് മുസ്ലിം ആയിരുന്നില്ലേ, നീ അതായിരുന്നില്ലേ, ഇതായിരുന്നില്ലേ എന്നൊക്കെ പറയാറുണ്ട്. നമ്മളുടെ പാസ്റ്റ് അന്വേഷിച്ച് പോകുകയല്ല ചെയ്യേണ്ടത്, അറ്റ് പ്രസൻറ്റ് നമ്മൾ എന്താണ് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. വളരെയധികം നന്ദി ലക്ഷ്മിപ്രിയ, തത്വമയി ന്യൂസിനോട് വിശേഷങ്ങൾ പങ്കുവച്ചതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമസ്കാരം.